ഹായ്, ഞാൻ ദീപ. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആകാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കാറുണ്ട്, പറയാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഞാൻ തന്നെ കണ്ട് സ്വയം ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പം ഞാനല്പം വിഷമത്തിലായിരുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പം ആ ഒരു അപ്ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് ഉറപ്പായിട്ടും എന്നെയും, അതായത് ഭാവിയിൽ എന്നെ തന്നെയും എൻ്റെ അതേ വിഷമാവസ്ഥയിലൂടെ പോകുന്നവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ ആ വിഷമാവസ്ഥയൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് താറുമാറായി കിടന്നെടുത്തുനിന്ന് പഴയ റൂട്ടീനിലേക്കൊക്കെ തിരിച്ചു വരാനൊരു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. 2 വർഷമായിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈബ്രോ പെയിൻ ഒക്കെ കൺട്രോളിലാക്കി ഹാപ്പി ആയി പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് അത് സംഭവിച്ചത്. മാർച്ച് മാസമൊക്കെ ആയപ്പോൾ ഭയാനകമായ ബ്രസ്റ്റ് പെയിൻ. അത് മാസത്തിലൊരു ഒരാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാനോ എക്സസൈസ് ചെയ്യാനോ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്തു. അപ്പോൾ കൊളസ്ട്രോൾ ബോർഡർ ലൈനിലാണ്. ഇത്രയൊക്കെ എക്സസൈസും ഫുഡ് കൺട്രോളൊക്കെ ചെയ്തിട്ടും കൊളസ്ട്രോൾ ബോർഡർ ലൈനിലാണ്. BP കൂടി വരുന്നു. അപ്പോൾ BPയുടെ മരുന്ന് കൂട്ടി ഡോസ് കൂട്ടാൻ തുടങ്ങി. പിന്നെ ഈ വേദന വെച്ചുകൊണ്ട് ഞാനൊരു 2 മാസത്തോളം പോയി. എന്താണെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. പക്ഷെ അപ്പം തന്നെ ആകെ ഈ പെയിൻ കാരണം നമ്മൾ പുറകോട്ട് പോകുമായിരുന്നു, തളർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഏപ്രിൽ മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹോർമോണൽ ചേഞ്ചസ് ആണ്, നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ചക്കകത്ത് തന്നെ നമ്മുടെ പെയിൻ എല്ലാം മാറി. അപ്പോൾ പെയിൻ കാരണം എക്സസൈസ് ഉൾപ്പെടെ നിർത്തിവെച്ചിരുന്ന ഞാൻ വീണ്ടും സട കുറഞ്ഞെണീറ്റു. പക്ഷെ എന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ജൂൺ പകുതിയൊക്കെ ആയപ്പോൾ യൂട്രസ് പ്രൊലാപ്സ് ആയി. ഡോക്ടർ ഫസ്റ്റ് ഡിഗ്രി ആണെന്നാണ് പറഞ്ഞതെങ്കിൽ എനിക്ക് നല്ല ഡിസ്കംഫർട്ട് ഉണ്ട്. നടക്കാനും അനങ്ങാനും ഇരിക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു 40ാമത്തെ വയസ്സിൽ വരേണ്ട ഒരു കാര്യമൊന്നുമല്ല ഈ ഒരു പ്രൊലാപ്സ് എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പെൽവിക് ഫ്ലോർ മസിൽസ് എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണം, ഫർദർ പ്രൊലാപ്സ് ആവാതിരിക്കാൻ. അത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ്, അതായത് വെയിറ്റ് എടുക്കരുത്, തുമ്മുക, ചുമയ്ക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, ഇതൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യണം. ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് എടുക്കാൻ പാടില്ല. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ഇതിൻ്റെ ഡിസ്കംഫേർട്ട് ഒരു സൈഡിൽ, പിന്നെ ഇങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ആയപ്പോൾ എനിക്ക് നടക്കാൻ പോലും പേടിയായിപ്പോയി. അപ്പൊ എന്നെ ഇങ്ങനെ ഏതോ ഒരു കസേര പിടിച്ച് ആരോ കെട്ടിയിടുന്ന പോലെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞ അന്നേരം ഫീൽ ചെയ്തത്. അതായത് ഇത്രയും ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നത് എനിക്കിത് ഭയങ്കര ഷോക്കായിരുന്നു. അത് എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് എന്നുള്ളതിനെക്കാട്ടിലും എനിക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഒരു അസുഖത്തിന്റെ പുറകെ ബാക്കി വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നൊരു ചിന്ത വന്നിട്ട് ഞാൻ ആകെ അങ്ങ് തളർന്ന് പോവായിരുന്നു. അതായത് മാനസികമായിട്ട് നമ്മൾ തളർന്നു പോവാണ്. എന്താണിത് എനിക്ക് സംഭവിക്കുന്നത്? എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ പോരാത്തതിന് പേടി കാരണം അനങ്ങാൻ പോലും പറ്റത്തില്ല. എങ്ങാനും ഞാൻ ഇച്ചിരി ശക്തിയിൽ നടന്നാലോ ഓടിയാലോ ഇതെല്ലാം കൂടി ഉരുണ്ട് ഇടിഞ്ഞ് താഴെ പോവോ എന്നൊരു ചിന്തയായിരുന്നേ. ആ ചിന്ത എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ കുറെയൊക്കെ ഇപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മാസത്തോളം ആയാലും അറിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതിനിടയ്ക്ക് കാലില് മസില് ഉരുണ്ട് കൂടി രാത്രിയൊക്കെ നിലവിളിച്ചോണ്ട് എണീക്കും. അപ്പം അങ്ങനെ ആയപ്പം ഉറക്കം കുറഞ്ഞു. അല്ലാണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു ചിന്തയൊക്കെ കാരണവും നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറാൻ തുടങ്ങിയപ്പോഴും ഉറക്കം പതിയെ മാറുന്നുണ്ടായിരുന്നു. അപ്പൊ ഉറക്കം കുറഞ്ഞതിന്റെ പ്രയാസം വേറെ, കാലുവേദന കൂടി വന്നു. അപ്പോൾ വെരിക്കോസ് ആണോ എന്നൊരു ടെൻഷനായി. പിന്നെ അതിന്റെ ടെസ്റ്റ് പോയി ചെയ്തു, അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ജൂലൈയിൽ ഒരു സ്കാൻ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രം, അതായത് പീരീഡ്സ് ഒന്നും റെഗുലർ അല്ല, അപ്പോൾ അതുകൂടെ ഉണ്ടെന്നുള്ള റിസൾട്ട് കിട്ടി ബോധിച്ചു. അപ്പോൾ ഞാനിതിപ്പോ വളരെ കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ തകർന്ന് തരിപ്പണമായി പോയെന്ന് തന്നെ പറയാം. ഫൈബ്രോ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രയാസങ്ങളൊക്കെ വന്നപ്പോഴാണ് ശരിക്കും, അതായത് എൻ്റെ ഫൈബ്രോമയാൾജിയുടെ വീഡിയോയുടെ താഴെ ഞാൻ കാണാറുണ്ട്, എനിക്കങ്ങ് ചത്താ മതിയെന്ന് ഞാൻ കാണാറുണ്ട്. ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. ചിന്ത ഇൻ ദ സെൻസ്, എന്തിനാണ് ഇങ്ങനെ വേദനയൊക്കെ സഹിച്ച്, അല്ലെങ്കിൽ ഇത്രയും അസുഖങ്ങളൊക്കെ സഹിച്ച് ഞാൻ ഇത്രയൊക്കെ കാര്യമായിട്ട് നമ്മൾ നോക്കി കണ്ടിട്ടും എനിക്ക് എന്താണ് ഇങ്ങനത്തെയൊക്കെ വരുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചത്താ മതി എന്നുള്ളൊരു തോന്നലായിപ്പോയി. അപ്പം മാർച്ച് തുടങ്ങിയിട്ട് ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ബിഞ്ച് ഈറ്റിംഗ് തുടങ്ങി. ഒരു രക്ഷയില്ല. ഞാൻ പണ്ട് വീട്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നുള്ളതാണ്. ഇത് എനിക്കങ്ങ് കഴിക്കണം എന്നുള്ള ഇത് തോന്നിയിട്ട് ഞാൻ ബിജുവിനെ വിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. എൻ്റെ വെയിറ്റ് 80-85 എത്തി. അനങ്ങാൻ പേടിയായതുകൊണ്ട് ഇപ്പോഴും എന്താണ് ഞാൻ നടക്കാൻ പോലും എനിക്ക് പേടിയാണ്, സ്പീഡിൽ നടക്കുമോ അല്ലെങ്കിൽ വാക്കിംഗ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോൾ പോകുന്നില്ല. എക്സസൈസ് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി മാറി. ഇനിയിപ്പോൾ നമുക്ക് സുംബ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഡോക്ടർ അത്രയും ഒരു വയറിന് പ്രഷർ വരുന്ന അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള സുംബ വളരെ ലൈറ്റാണ് എങ്കിൽ പോലും അതിൽ ചെറിയ ചാട്ടവും ക്രഞ്ചസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. സുംബ നടക്കാൻ എനിക്ക് പേടിയാണ്, കാരണം കുറച്ച് നടന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ദൂരോട്ട് നടന്നു പോയിട്ട് പിന്നെ എനിക്ക് തിരിച്ച് നടന്നു വരാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു പേടി കാരണം നടപ്പ് വേണ്ടാന്ന് വെച്ചു. പിന്നെ പയ്യെ പയ്യെ എന്ത് പറഞ്ഞാലും എനിക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. അതിൻ്റെ ഒരു വക്കിലേക്കൊക്കെ എത്തി തുടങ്ങി. ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ ആളുകളോട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ദേഷ്യം പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. പ്രഷർ ആണെങ്കിലും എനിക്ക് നല്ലോണം കൂടി. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് തന്നെ 180 ആ റേഞ്ചിലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡോസേജ് കൂട്ടി. അപ്പം ഞാൻ എൻ്റെ പഴയ സ്ഥിതിയിലേക്ക് പോകുകയാണെന്നൊരു പേടിയായിപ്പോൾ എനിക്ക്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ ഓരോ ദിവസം ഇരുന്ന് എഴുതും എന്ത് ചെയ്യണം, എങ്ങനെയാണ് തിരിച്ച് പിടിക്കുന്നത്, എന്നെ തിരിച്ചു പിടിക്കുന്നത്, അസുഖങ്ങളല്ല എൻ്റെ ആ ഒരു മനസ്സ് കൈവിട്ടു പോകുന്നത് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുന്നതെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ഓരോ ദിവസം എഴുതുമൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്കെപ്പോഴോ എൻ്റെ ഒരു വീഡിയോ എനിക്ക് റെക്കമെൻഡേഷനിൽ എനിക്ക് തന്നെ വന്നു. അപ്പം ഞാൻ ആ വീഡിയോസ് ഇരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് വീഡിയോസ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഞാൻ ഇതേപോലത്തെ തന്നെ സിമിലർ സിറ്റുവേഷനിൽ കൂടെ പോയതാണല്ലോ എന്നൊക്കെയുള്ളത് ആലോചനയൊക്കെ നമുക്ക് വരുന്നത്. അങ്ങനെയാണേ ഒരു കാരണവശാലും ബൊട്ടിക്ക് നിർത്തരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ കസ്റ്റമേഴ്സിന്റെ ഓർഡേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് പിന്നെ പിന്നെ എനിക്ക് കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ഒരു അലർജി പോലായി. കാരണം അവരോട് സംസാരിക്കാനോ അവരെന്തെങ്കിലും റിക്വയർമെന്റ് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു മാനസികാവസ്ഥയിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കസ്റ്റം ഓർഡേഴ്സ് പതിയെ നിർത്തിവെച്ചു. അങ്ങനെയാണ് ഞാനിപ്പം ഓണത്തിന്റെ റെഡിമെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആകുമ്പോൾ കസ്റ്റമർ ഇന്ററാക്ഷൻ കുറവാണല്ലോ. ഇത് ആരെങ്കിലും വാങ്ങിക്കാൻ വന്നാൽ സംസാരിക്കുക എന്നുള്ള അല്ലാതെ നമുക്ക് അല്ലാണ്ട് സംസാരിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു 2 മാസത്തേക്ക് അങ്ങനെ പോകാമെന്ന് കരുതിയിട്ടാണ് റെഡിമെയ്ഡ് ഒക്കെ ചെയ്യുന്നത്. അതൊന്നും വിറ്റുപോയില്ലെങ്കിൽ അത് വേറെ വിഷമം. എങ്കിലും ഞാൻ അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തേക്കുന്നത്. ബൊട്ടിക്ക് നിർത്തണ്ട, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമല്ലോ, ചുമ്മാ അത് നിർത്തി കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ റെഡിമെയ്ഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈഫ് സ്റ്റൈല് മാറിയപ്പോൾ എന്റെ ഫൈബ്രോപെയിൻ എല്ലാം തിരികെ വന്നു. ഭയങ്കര ഒരു ഇന്റൻസിറ്റിയിൽ അല്ലെങ്കിലും ഉണ്ട്. അത് പയ്യെ വേദന പൊങ്ങി തുടങ്ങുന്നുണ്ട്. കാരണം സ്ട്രെച്ചിങ് പോലും ഞാൻ ചെയ്യുന്നില്ല ഇപ്പം, കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായി. അതാണ്. പിന്നെ പണ്ട് എന്നെ രക്ഷിച്ച ആ ഒരു പുസ്തകം അത് ഞാൻ എടുത്തു. ഫീലിംഗ് ഗുഡ് ദ ന്യൂ മൂഡ് തെറാപ്പി. അത് ഞാൻ എൻ്റെ വീഡിയോസിൽ തന്നെയാണ് ഞാൻ പിന്നെ ഓർക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്തു പയ്യെ വായിച്ചു തുടങ്ങി. അതിൻ്റെ തന്നെ ഒരു എക്സസൈസ് ചെയ്യുന്ന ഒരു ബുക്ക് എനിക്കുണ്ട്. ആ ബുക്ക് പിന്നെ എടുത്തു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് എഴുതിയിരുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. പയ്യെ ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. എന്നെ തന്നെ ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി, അങ്ങനെ തളർന്നു പോകരുത്, അങ്ങനെ തകർന്നു പോകരുത് എന്നൊക്കെ എഴുതി എഴുതി പയ്യെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അസാധ്യമായിട്ട് നെഗറ്റീവായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല, ഈ ആരോഗ്യം വെച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ മെൻഡർ എൻ്റെ അനിയത്തിനെ വിളിച്ചു, ദീപ്തി. അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാൻ എങ്ങനെ ഏത് വഴിക്ക് പോയാലും എന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ ഒരു കണ്ണാടിയിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളാണ് ദീപ്തി. അപ്പം അവള് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. പക്ഷെ അവൾ പറയുന്ന പകുതി കാര്യം ഞാൻ ചെയ്യത്തില്ല, അത് വേറെ കാര്യം. എങ്കിലും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഈ മറ്റേ ഹനുമാനെ ബാക്കിയുള്ള ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യുന്ന കണക്കാണ്. എടി നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കുറച്ചൊക്കെ നമുക്ക് കൊള്ളും, അങ്ങനെ നമ്മളൊന്ന് നന്നാവും. പിന്നെ എൻ്റെ ഫ്രണ്ട് ഷൈനി ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിനെ ഇടയ്ക്കിടയ്ക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ദിവസവും വിളിച്ച് കുറച്ച് കോമഡിയൊക്കെ അടിച്ച് കഴിയുമ്പം കുറച്ചൊന്ന് സെറ്റാവും. പിന്നെ ജേർണലിങ് ചെയ്യും. അതെന്തായാലും ഭാഗ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പണ്ട് അതിന് മുന്നത്തെ ഒരവസ്ഥയിൽ എഴുതാനേ പറ്റുന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഒന്നുമില്ല വിഷമം വരുമ്പോൾ ഒന്ന് അങ്ങനെ ഒരു വിഷമം എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കൊന്നും എത്തിയില്ല, എന്നാലും കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നെ ബിജുവിൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ ബിജു അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ അറിയാത്ത ഒരാളാണ്. മറ്റേ നീട്ടിയുള്ള 2 മൂളൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് മൂളലുകളും അതിൻ്റെയൊക്കെ ഒരു ബലത്തിൽ ഞാൻ പയ്യെ തിരികെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും റിക്കവർ ആയോന്ന് ചോദിച്ചാൽ റിക്കവർ ഇൻ ദ സെൻസ് എൻ്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയിട്ടുണ്ടോ, ഞാൻ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എന്നെ കണ്ട ആർക്കും ഒരു സംശയം ഒന്നും തോന്നത്തൊന്നുമില്ല. സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥ ഞാൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾ മാറും. അതായത് എനിക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത് ഇറ്റ്സ് ഓക്കെ, സാരമില്ല, ഇനി ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്കിതൊക്കെ വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് വന്നാലും വന്നത് വന്നു, ഇനി മുന്നോട്ട് ചിന്തിക്കണം. അതാണ് ഞാനിനി ചെയ്യേണ്ട കാര്യം അതാണ്. കാരണം വന്നത് വന്നു, ഇനി എനിക്കിതുമായിട്ട് മുന്നോട്ട് പോവാം. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റിൽ ഇപ്പോഴും ഒരു 50% ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ എൻ്റെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ്ലി മാറും, എൻ്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആവും, ഞാൻ പിന്നെയും ബാക്ക് ടു നോർമലാവും, എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന നോർമലാവും. അപ്പോൾ എനിക്ക് എന്നെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിൻ്റെയാണ്. മനസ്സും ശരീരമൊക്കെ തിരികെ ട്രാക്കിൽ എത്തണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരണം. പക്ഷേ അതിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ മൈൻഡ് സെറ്റാവുന്നില്ല. ആരൊക്കെയോ പുറകിൽ നിന്ന് വലിക്കുന്ന പോലെ ഒരു തോന്നലൊക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരണം. അപ്പോൾ ഇപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് യാത്രകൾക്കൊക്കെ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കാൻഡിൽ മേക്കിംഗ്, സോപ്പ് മേക്കിംഗ്, ഇതുപോലത്തെ ഈ തക്കിട തരിയുടെ പരിപാടികളൊക്കെ. അങ്ങനെ എന്നെ തന്നെ ഞാൻ തിരികെ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഇടുന്ന കുറച്ച് എഫേർട്സ് ആണ്, കുറച്ച് ഗിമിക്സ് ആണ്. അപ്പോൾ അത് കണ്ട് കുറേ പേര് അയ്യോ കണ്ടോ ദീപ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അപ്പോൾ എനിക്കേ അറിയത്തുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നുള്ളത്. ഞാൻ എനിക്ക് തന്നെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പഴയ ഒരു സ്റ്റേറ്റിലേക്ക് വരണം, പയ്യെ നമുക്ക് ശരിയാക്കി എടുക്കാം അല്ലേ, അല്ലാതെ വഴിയില്ലല്ലോ. അപ്പം കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോ ഇട്ടത് ഞാൻ ജസ്റ്റ് ഷെയറിങ് മൈ എക്സ്പീരിയൻസ്. എൻ്റെ ഇതേ സ്റ്റേറ്റിലൂടെ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഓ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞ് അങ്ങ് ആകുമ്പോൾ നമുക്കൊരു അതെ എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ എനിക്ക് വന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേറ്റിലിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അത് എനിക്കറിയാം അതിൻ്റെ സൊല്യൂഷൻ എന്നാന്നുള്ളത്. പക്ഷേ എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ മൈൻഡിൻ്റെ കൺട്രോൾ അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ പേരിൽ ഉപദേശം, സഹതാപം, കരച്ചിൽ, പ്രാർത്ഥന ഒന്നും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് മാനിഷാദ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ നമുക്ക്